ഗുഡ് ഈവനിങ്. കൃത്യസമയത്ത് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം ഷോ തകർപ്പൻ കോമഡി. നമ്മൾ ഈയിടെ വാർത്തയിലൊക്കെ കണ്ടൊരു കാര്യമാണ് നമ്മുടെ കേരള പോലീസ് ഒരു റോബോട്ടിനെ സ്വന്തമാക്കി എന്നുള്ളത്. അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സെഗ്മെന്റ് തകർപ്പൻ ഫസ്റ്റ് ഷോ. എടാ മഹാഭാവി, മൂത്രത്തിക്കല്ലോട് ഒന്ന് പറയാൻ പറ്റുന്ന കാറ്റാടി പോലെ ആയിപ്പോയി. ആ കരണം ഉണ്ടാക്കി കണക്ഷനും എടുത്തു കൊടുക്കുന്നുണ്ട്. വെറുതെ വിട്ടാലേ. ഇതെന്താണ്? ഇവൻ കള്ളു കുടിച്ച് വന്നിട്ട് ഇവന്റെ വീടാണെന്നും പറഞ്ഞ് ഇവിടെ കയറി കിടക്കുകയത് പോലീസ് സ്റ്റേഷനല്ലേ? ഒരു സാരല്ലടോ, വെള്ളടിച്ചപ്പോ ഒരു അബദ്ധം പറ്റിയതായിരിക്കും. കുഴപ്പമില്ല സാറേ, സാറേ ഇല്ലെന്നോ. ഇവൻ വന്ന് കയറിയത് പോരാഞ്ഞിട്ട് അവന്റെ പെണ്ണും പിള്ളേന്ന് കരുതി എന്നെ കുനിച്ചു. ഈ സമൂഹം എങ്ങോട്ട് സാറേ പോകുന്നത്? ഈ സമൂഹം ഇവിടെ പെങ്ങന്മാർക്ക് ജീവിക്കണ്ടേ സാറേ? എന്താണോ ഇവന്റെ കേസ്? പുളിസിയും കണ്ടതിനെ പിടിച്ചോണ്ട് വന്ന കുറച്ച് സാറേ ഭയങ്കര ഉന്നം. എന്താണോ ഇവന്റെ പേരിലുള്ള കേസ്? മോഷണം, മോഷണ കുറ്റം, മോഷണ കുറ്റം. പരാതിക്കാരനുണ്ടോ? പരാതിക്കാരാ? എന്താണോ എന്റെ പരാതി? സാറേ ഇവൻ എന്റെ കടയിൽ കയറി മോഷ്ടിച്ചു സാറേ. അങ്ങനെ ഇവൻ എന്റെ കടയിൽ കയറി മോഷ്ടിച്ചു. അതെ, എന്റെ ടി വിയിൽ പിന്നെ രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടു. ഇന്ന് രാവിലെ കൂടി വരുമ്പോ എന്റെ ടി വി കണ്ടു. പിന്നെ സെലിബ്രിറ്റിയാണ് ഉള്ള ടി വി കണ്ടു. ഏത് ടി വി? എന്റെ കടയിലേക്ക് സി സി ടി വി. സാറേ അപ്പൊ ഞാൻ അറിയാതെ ഇയാൾ എന്നെ വെച്ച് സീരിയൽ എടുത്ത്. ഇനി ആ പൈസ തരാൻ പറ സാറേ. ഞാൻ ഒരു ചെറിയ പന്ത് ഇയാളെ കടയിൽ നിന്ന് മോഷ്ടിച്ചു. പന്താ? പന്ത് കിട്ടിയിട്ട് എനിക്ക് എന്റെ മക്കൾക്ക് കളിക്കാൻ കൊടുക്കാനാ സാർ. കാരണം എല്ലാ പിള്ളേരും പന്ത് കളിക്കുമ്പോ എന്റെ മക്കൾ മാത്രം കളിക്കാതെ ഒരു സൈഡിൽ മാറി നിൽക്കും സാർ. ഒരു അച്ഛനല്ല സാർ, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല സാർ. എന്റെ കയ്യിലും കാലും കമ്പിയാണ് സാർ. അയ്യോ, ഞാൻ മോഷ്ടിച്ചു സാർ, അറിയാതെ എടുത്തു പന്ത് മോഷ്ടിച്ചു. അബദ്ധം പറ്റിയതാണ്. എനിക്ക് കാശ് കിട്ടണം. ഇനി ആരുടെയും കടയിലൊന്നും കയറി മോഷ്ടിക്കാൻ പാടില്ല. എന്റെ മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ പൈസ തരാം. പൈസ തരാം, ഒരു പന്ത് മേടിച്ചു കൊടുക്കും കേട്ടാ. അങ്ങനെ വേണം. വീട്ടിൽ ചെല്ലുമ്പോ ഈ പൈസ ആരുന്നൊന്ന് പറയും. പോലീസ് എന്ന് പറയും. പോലീസ് എന്ന് പറഞ്ഞാൽ പിള്ളേര് പേടിക്കും. പിന്നെ മാമൻ. മാമനാകുമ്പോ എന്റെ കുട്ടികളുടെ മാമൻ. മാമൻ എന്റെ വൈഫിന്റെ ആങ്ങള. എന്റെ അളിയൻ. കേട്ടിച്ചെന്റെ ബാക്കി ശ്രീധന എവിടെ അളിയാ? ശ്രീധന എവിടെ?
ദൃക്സാക്ഷി പോയി. നിസാർ ഒരു പന്ത് മോഷ്ടിച്ചാണ് സാർ. അയാളെ അയാള് മഹാ നക്കിയാണ് സാർ. ഈ പന്ത് മോഷ്ടിച്ചു അയാള് ഇന്ന് എന്തൊക്കെ പറഞ്ഞു തരാം സാർ. നിസാർ ഒരു പന്ത് മോഷ്ടിച്ചു. പ്രത്യേകത എന്താണെന്നറിയാമോ? ഇല്ല സാർ, ഈ ഗ്ലോബിലൂടെ നോക്കിക്കഴിഞ്ഞാല് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റും. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ ഇവിടെ ഈ ബാക്കിൽ മൂലയില് ഈ പാവകോല കിടക്കുന്നുണ്ടോ? ഇതാണ് കേരളം. കേരളത്തിന്റെ ഈ സൈഡ് ഇത് എറണാകുളം വരും. ഇതാണ് എറണാകുളം. എറണാകുളത്ത് എവിടെ വീട്? എന്റെ വീട് കാക്കനാട്. കാക്കനാട്? കാക്കനാട് ഏത് ഭാഗത്ത്? നമ്മളെ ഇതില്ലേ മറ്റേ വ്യവസായ മേഖല ഇങ്ങനെ പടർന്നു കിടക്കണാണ്. ഇതിന്റെ ഈ സൈഡിലായിട്ട് വരും എന്റെ വീട്. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാ കാണാൻ പറ്റും. വേറൊരു പരാതിക്കാരൻ അവിടെ വന്ന് എത്തി നോക്കണുണ്ടായില്ല. എന്താ പെണ്ണും പൂള്ളമാര് ഇട്ടേച്ച് പോവാ, അതിനകത്തൊന്നും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോട്ടെ നിർത്തണം. പെണ്ണും പുള്ളല്ലേ സാർ, എന്റെ പശു പോയി സാർ. എന്റെ കളിച്ചിട്ടപ്പോ ഞാൻ എന്റെ പെണ്ണുമ്പുള്ള ഇട്ടു പോയി സാർ. തപ്പിയെടുത്തു സാർ. സാർ പശു ഒക്കെ പോയതിന് പോലീസുകാർ എവിടെ പോയി തപ്പിയെടുക്കാറ്? രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. ഈ പശുവിനെ പിടിച്ചാ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നേ ഞങ്ങൾക്ക് തിരക്കുള്ള ദിവസമാണ്. പോലീസുകാരുടെ റോബോട്ടിന്റെ ഒക്കെ ഉദ്ഘാടനമാണ് ഇവിടെ. പോലീസിന്റെ റോബോട്ട് സാർ. എന്റെ പശു കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. സാർ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കാം സാർ. സാർ പുള്ളിയുടെ പശു എവിടെ പോയി, എവിടെ നിന്ന് പോയി, എല്ലാം കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ പശുവിനെ കണ്ടുപിടിച്ചു? സാർ എവിടെയാണ് സാർ? വീട് എവിടെയാണ്? എന്റെ വീട് മാവേലിക്കര. ഓക്കെ, മാവേലിക്കര. ഏകദേശം ഇന്ത്യ ഇതാണ്. മാവേലിക്കര ഈ ഭാഗത്തായിട്ട് വരും. ഇവിടെ നിന്നാണ് നിങ്ങളുടെ പശുവിനെ കാണാതെ. നിങ്ങളുടെ ഈ പശു നടന്ന് കായംകുളം, ദ ഹരിപ്പാട്, കരുനാഗപ്പള്ളി വഴി, ഈ വഴി നടന്ന് ഇങ്ങോട്ട് പോയിരിക്കണ്ടേ. ഈ കറുത്ത ഡോട്ടുകൾ കണ്ടോ? ഇത് പശു നടന്നു നടന്ന് പോയതാണ്. ഇത് പശു നടന്നു പോയത് ചാണകം ഇട്ടിട്ടിട്ട് പോയതാണ് ഈ കറുത്ത പാറയിൽ. അപ്പൊ സംഭവം ഈ നീല എന്താണ് സാർ മനസ്സിലായ? നീല എന്താണ്? ഈ നീല പുല്ലുകളാണ്. അപ്പൊ എന്റെ പശുവിന് പുല്ലിഷ്ടപോലെ പുല്ലിഷ്ടപോലെ കഴിച്ച് ഈ പുഴയിൽ നിന്നും വെള്ളമൊക്കെ കുടിച്ച് ഏകദേശം ദാ ഒന്നൊന്നര രണ്ട് മണിക്കൂർ കൊണ്ട് പശു സാറേ ഈ ഇരുണ്ട ഭാഗത്തിൽ ഈ കറുകറ കിടക്കുമ്പോ ഇവിടെ എത്തിയിരിക്കുന്നു സാർ. പശു ഇവിടെ എത്തി. ആ സാർ പശു തന്റെ പശു ഇവിടെ എത്തി. പറയണത് ഇവിടെ എത്തി സാർ. ചോദിക്കട്ടെ, പാസ്പോർട്ട് ഉണ്ടോ? എടുക്കാം സാർ. എടുക്കാം, എടുക്കണം, പെട്ടെന്ന് എടുക്കണം. എന്താ സാർ? ഉഗാണ്ട വരെ പോകണം. സൗത്ത് ആഫ്രിക്കയില് ഇവൻ അവിടെയാ പശു തന്റെ പശുവിനെ കണ്ടേക്കണത്. ഇവിടെ പോടോ, അവിടുന്ന് താൻ പോയാ അന്വേഷിക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സാർ മറന്നുപോയോ? നമ്മുടെ റോബോട്ടിന്റെ ഉദ്ഘാടന ദിവസം അല്ലേ സാർ ഇന്ന്? കേരള പോലീസിന്റെ നമ്മുടെ റോബോട്ട് നമ്മുടെ സ്റ്റേഷനിലേക്കാണ് ആദ്യമായിട്ട് ആ റോബോട്ടിനെ കിട്ടിയേക്കണത്. അപ്പൊ നമുക്ക് അതിന്റെ ഉദ്ഘാടനം ഞാൻ റോബോട്ടിനെ കിട്ടും. ഇനി വിളിക്ക, വിളിക്ക് റിമോട്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ റോബോട്ട്. ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കേരള പോലീസ് പോലീസുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റോബോട്ടാണ്. എങ്ങനെയൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ റോബോട്ടിനെ അങ്ങോട്ട് വിട്ടാ മതി, ഇത് നീന്തി നടന്ന ആൾക്കാരെ രക്ഷിക്കും. അങ്ങനെ കേരള പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ റോബോട്ട് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. സാറേ എനിക്കൊരു സംശയം. എന്താണ്? ഈ റോബോട്ടിന് നമ്മൾ മനുഷ്യരെ പോലെ വികാര വിചാരങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഈ റോബോട്ടിന്റെ മുഖത്ത് എത്ര നവ രസങ്ങൾ വിരിയോന്ന് അറിയാമോ? കണ്ണാടി മാറ്റണം. അവരറിയാം, നിങ്ങൾ പറയണ്ട. ഈ റോബോട്ട് ഭീകരാജി ക്യൂ നിക്കോ, ക്യൂ നിക്കാം, കൂടെ അടിക്കാം.
ഭയാനകം. ഇത് കൂടാതെ കേരള പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്ന മൂന്ന് രസങ്ങളുണ്ട്, അതിപ്പോ കാണിക്കും. എങ്ങനെയുണ്ട്? ഇന്ന് നമ്മുടെ റോബോട്ട് വന്നേക്കണല്ലേ, തെളിപിടിപ്പിന് പോകുമ്പോ നമുക്ക് നമ്മുടെ റോബോട്ടിനെ കൊണ്ടുപോകും. ഈ സാധനം തൊണ്ടി മുതൽ എടുത്തോ, അടുത്ത് നമുക്ക് പോകാനുള്ള പരിപാടി. അപ്പൊ ചിലത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഞങ്ങള് പോവാം. നാളെ എത്തോളൂ, ഞാൻ പോകും. ഈ ജീപ്പ് സ്റ്റാർട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ആരോടും നമ്മൾ കണിയേണ്ടത്. ഒന്നര മണിക്കൂറായി ഈ കാട്ടിൽ ഈ സാധനം കേടായി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാറേ, ഇത് ആരെ കണിയണ്ടേണ്ട കാര്യമൊന്നുമല്ല, ഇത് ആരുടെ എണ്ണ കേടുവല്ല. ഈ സ്ഥലം ഏതാണ് സാറിന് അറിയാമോ? ഇല്ല ഇല്ല. ഈ സ്ഥലത്തിന്റെ പേരറിയാമോ? ഇല്ല. വസുമതി. വസുമതിയാ? ഈ സ്ഥലത്തിന്റെ പേര് വസുമതി വളവെന്ന് പറയും. വസുമതി വളയാണെങ്കിൽ നമുക്ക് വളക്കവള. പിന്നെ സാറേ അറിഞ്ഞൂടെ, ഒരു സ്ത്രീയെ ഇവിടെ ഇട്ട് കൊന്ന്, ആ കൊന്ന സ്ത്രീയുടെ പേരാണ് വസുമതി. അവരെ പ്രേതം ഇവിടെ കിടന്ന് അലയുന്നുണ്ട്. സാർ എന്നെ സംശയം വേണമെങ്കിൽ നിങ്ങൾ റോബോട്ടിനോട് തെറ്റിദ്ധരിപ്പിച്ച് ഒഴിവാനുള്ള പരിപാടിയാട്ടോ. റോബോട്ടിനോട് എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ, ചോദിച്ചു നോക്ക്. റോബോട്ടിനോട് ചോദിച്ചു നോക്ക്, സമ്മതം ആണോ ഇല്ല. വസുമതി 1960 ജനനം, 74 മരണം. മുതലാളി കഴുത്തി ഞരിച്ചു കൊന്നു, സൂസുട്ട് കാലുകൊണ്ട് ചവിട്ടി, പീഡനം കഥ. ഇപ്പോൾ പ്രേതമായി അലയുന്നു. എങ്ങനെ ഉണ്ട്? എടാ അപ്പൊ നീ പറഞ്ഞൊക്കെ സത്യമല്ലേ? ഉള്ളത് എനിക്ക് പേടിയൊന്നുമില്ല. അതാ നിനക്ക് പേടിയില്ലാത്ത എന്റെ കൈ ഇരുമ്പുണ്ട്. എടോ തനിക്ക് പേടിയില്ലടോ? എനിക്ക് പേടിക്കണ്ട. എന്താണ്? അരയിൽ അടുക്ക് കെട്ടിട്ടുണ്ട്. അടുക്കട്ടിട്ടുണ്ട്. അപ്പൊ തനിക്ക് ഇരുമ്പുണ്ട്, അതൊരു അകടുണ്ട്. അല്ല തകട്. എടോ സാർ, ആ ഇരുമ്പ് ഒരു ഒരു വരല എന്നെ കൂടി ചേർത്തക്കടും. എടോ എന്തിനാണോ എനിക്ക് പേടിയായിട്ടുള്ളൂ. നിങ്ങളൊക്കെ എടോ ആ ഗീഡ് എനിക്ക്. ആരാണ് നീ? വസുമതി. എന്താണ് നിനക്ക് വേണ്ടത്? അങ്ങോട്ട് പോ. നീ എവിടെ നിന്നാണ് വരച്ചത്? പാലാ. പാലേ? വീട്ടില് നോട്ടങ്ങള് യന്ത്രോട്ടാ? അപ്പൊ പ്രോപ്പർ പാലക്കാരിയല്ല. ചുണ്ണാമ്പിന്റെ രാസനാമം. സാറേ ഒരു കാര്യം ചെയ്യാം, നിങ്ങളല്ലേ പറഞ്ഞത് ഈ റോബോട്ട് മറ്റേ നായാവും മറ്റേ നരനാവും എന്നൊക്കെ പറഞ്ഞു. എന്തുവാണെങ്കിലും എന്തോവൂലേ, ഇതിനെ കൊണ്ട് നമുക്ക് അതിനെ തുളക്കാൻ പറ്റും. ഇതിന് എന്തെങ്കിലും മന്ത്രവാദിയാക്കാൻ പറ്റും. നോക്ക് സാർ, അടിച്ചിട്ട് മേക്കാടൻ മേക്കാടൻ മേപ്പാടൻ 007 നമ്പൂതിരി 007 ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ പറയാ
ഇവിടെ മാറിക്ക. ഇല്ല ഇവിടെ മാറിക്ക. ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ കണ്ട് കടിയും കൈ ഏൽപ്പിക്കരുത്. ഇങ്ങോട്ട് മാറിക്കാൽ. ഇല്ല മാറിക്കാൻ കൂടെ കളത്തിൽ വന്നിരിക്കുകയാണ്. തമ്മി പോവുള്ളൂ, ഒത്ത ഇരുമ്പ് സെറ്റപ്പ് അറിയാം. കടുങ്ങനെ ചെയ്തോട്ടെ, എങ്ങനെയെങ്കിലും ആ സാധനം പോട്ട്. ഓം പറഞ്ഞു പഴയത് പോലെ ആക്കാം സാറേ. അല്ലാതെ നമ്മൾ അയ്യോ മേപ്പാടത്തിൽ നിന്ന് ഞാൻ മാറ്റാം. തന്റെ ഒറ്റ ഇടിയിലാണ്ടോ നമ്മൾ രക്ഷപ്പെട്ടത്? ഇനി എങ്ങനെയാണ് പോകണ്ടത് സാർ? ഇത് ശരിയാക്കാൻ നോക്ക്. ഒരു വാട്സാപ്പിൽ ആരെങ്കിലും ഒന്ന് വിളിക്കണോ? പാതിരാത്രിക്ക് ഞാൻ അവിടെ പോയി അന്വേഷിക്കും. ഇനി ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. എന്താണ്? ഇയാൾക്ക് മാനാവാം, മയിലാവാം, മേപ്പാടനാവാം, ഒരു ശശിമേശ്വരി ആക്ക്. ശരിയാക്കും. ശശിമേശ്വരി 007 എന്നേ വാട്സാപ്പ് പണിക്കാരൻ ശശിമേശ്വരി 007 എന്നാ പറ്റേ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞാണെന്നൊരു ചെറിയ സംശയമുണ്ട്. എവിടെ വണ്ടി കിടക്കണം? രണ്ട് പൊറോട്ടയും ഒരു ചായയും ഇച്ചിരി സാമ്പാറും. ഓക്കെ, ബുദ്ധി പറഞ്ഞു തന്നെ ഞങ്ങള് കാണാം. ആ വേണ്ടാന്ന് തന്നെ. അങ്ങോട്ട് എല്ലാണ്ട് ശരിയാക്കി തരാം. ആ ഹലോ സാറേ, എത്തിയാരുതോ? ആണോ? ഓക്കെ ഓക്കെ. സാർ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കണം സാറേ. ശരി, ഇല്ല ഇല്ല. ഓക്കെ, മരം വെട്ടുകാരനായിരുന്നു. ശരിയാക്ക. പോലീസ് വണ്ടി ആയിരുന്നു അല്ലേ? പൊറോട്ടയും ചായ മരത്തപ്പം എനിക്ക് മനസ്സിലായി. വണ്ടി റെഡി. ഓക്കെ, താങ്ക് യു. അപ്പൊ ശശിമേശ്വരി, ഗുഡ് ബൈ. ഗുഡ് ബൈ സർ. റോബോ. ഓക്കെ. എന്തു പറ്റി സാർ? സാറിന് ഒരു ടെൻഷൻ പോലെ. എടോ ഒന്നും പറയണ്ട. അതെ, അയച്ചു തളിയൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം വേറൊന്നുമല്ല. എനിക്ക് അയച്ചിനോട് പറഞ്ഞു അടുത്തൊരു പ്രൊമോഷൻ റെഡിയാക്കി തരാന്നാള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചിട്ട് അയാൾ പറഞ്ഞേ വൈകിട്ടത്തേക്ക് അയാൾക്ക് ചുമ സംസാരിച്ച് നേരം പോക്കിന് ഇരിക്കാനായിട്ട് ഒരു പെൺകുട്ടി വേണം. ഇനി ഞാൻ പറഞ്ഞു തരുന്നു, ആളുണ്ട്. ശശിമേശ്വരിയാവാം, മേപ്പാടനാവാം, പിന്നെ എന്തുകൊണ്ടൊരു പെണ്ണായി കൂടാ? ഏത് പെണ്ണ്? ശാന്ത 007 അടി. അതാരാണോ അത്? നമ്മളെ പഴയൊരു കക്ഷിയാ. സാറേ പിന്നെ കാരണം ശാന്ത ആക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോകും, കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. രാവിലെ മുതൽ മനുഷ്യട്ട് കളിയാക്കാം. രാവിലെ പ്രേതം വന്നപ്പോ മേപ്പാടനാവണം, അത് കഴിഞ്ഞപ്പോ വണ്ടി കേടാ ഇപ്പൊ ശശിയാവണം, അത് കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ അളിയന്റെ മറ്റവന് വേണ്ടി ഞാൻ പോയി കിടക്കാൻ വെക്കുന്നു. അതാ റോബോട്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അന്തസ്സുണ്ട്, മനസ്സിലായോ? വെറും റോബോട്ട് അല്ല, കേരള പോലീസിന്റെ റോബോ. അടിയടാ സ്ഥലം. ഇനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കടക്കുന്നു നമ്മുടെ ഗെയിം സെഗ്മെന്റിലേക്ക്. അത് പെർഫോം ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ തർപ്പൻ താരങ്ങൾ, കം ഓൺ ടു ദി സ്റ്റേജ്. നമ്മൾ ഗെയിമിലേക്ക് കടക്കുമ്പോൾ ഇന്നൊരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്റെ കയ്യിൽ ഒരു 10 points ഉണ്ട്. 10 points നിന്ന് നിങ്ങൾ സിനിമ ഏതാണ് എന്ന് കണ്ടെത്തുക. ഇനി ഇതിലെ പണിഷ്മെന്റും കൂടെ ഞാൻ ചേർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ ടീം നിങ്ങൾ, ബി ടീം നിങ്ങൾ എന്ന് സങ്കല്പിക്കുന്നു. എ ടീം 3rd point ഉത്തരം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവരെ 3 തല്ല് ദാ ഈ ഇരിക്കുന്ന ഗത വെച്ചിട്ട് കൊടുക്കാം. ഓ ഇന്നല്ല. ഇനി 3rd point നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയാൽ 3 അടി നിങ്ങൾക്ക് കിട്ടും.
അത് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഉത്തരം പറയാനുള്ള ചാൻസ് നിങ്ങൾക്കില്ല. അവർ പത്താമത്തേലാണ് ഉത്തരം പറയുന്നതെങ്കിൽ പത്തടി നിങ്ങൾ ഏറ്റുവാങ്ങണം. ഇനി പത്താമത്തെ പോയിന് ശേഷം ഇവർ പറയുന്ന ഉത്തരം തെറ്റുകയാണെങ്കിൽ 20 അടി അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. 10 അടി നിങ്ങൾക്ക് കൊടുക്കാം. അത് പ്ലസ് അവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡിലും കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് കെട്ടി ആ മുകളിലുള്ള ബലൂൺ നമ്മളൊന്ന് കുത്തിപ്പൊട്ടിക്കും. അപ്പൊ അതിൽ നിന്നുള്ള കളർ കൊടികളൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങാം. അതായത് അടിച്ചെടുത്ത് ചുരുട്ടി ചെളിക്കുഴിയിൽ അങ്ങോട്ട്. അതാണ് സംഭവം. ക്ലിയർ ആണല്ലോ. ഇത്ര എനർജി കുറവ് എല്ലാവർക്കും. ഓ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവർക്ക് ഉണ്ടോന്നുള്ളത്. അപ്പൊ ഞാൻ അതിൽ പുതിയൊരു വിദ്യ കണ്ടുപിടിച്ചു, ഒരു വാമപ്പ്. വാമപ്പിനുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ എന്താ, നമ്മളവിടെ ടാർജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പൈപ്പ് ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ആരോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഊതി ടാർജറ്റിലേക്ക് ഇടാം എല്ലാവരും. നമ്മൾ പുതിയതായിട്ടൊരു സംഭവം തുടങ്ങാണ്, നമുക്ക് വാമപ്പ് എന്താന്ന് ആദ്യം കാണാം. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെ ഫസ്റ്റ് വാം അപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് ടീമിനെ നോക്കുമ്പോൾ ഈ ടീമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് യെല്ലോയിൽ സ്കോർ ചെയ്തിട്ടുള്ളത് ജിഷിനാണ്. വെരി ഗുഡ്. ആൻഡ് ഇവിടെ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ഷിബു ചേട്ടനാണ്. സൂപ്പർ. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളിലെയും ലീഡേഴ്സ് ആയിട്ട് ഇവർ രണ്ടുപേരും മാറുന്നു. ഈ രണ്ട് ലീഡേഴ്സും ഓൾറെഡി രണ്ട് കൈകളും കെട്ടി ആ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുക. പോരെ, നല്ല സ്റ്റൈലായിട്ട് നിൽക്കാം. ഇനി ഞാൻ മറ്റൊരു സത്യം കൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ അടികൾ അത് എത്ര എണ്ണമാണോ അതെല്ലാം ഏറ്റുവാങ്ങുന്നതും ഈ ക്യാപ്റ്റൻസ് തന്നെയായിരിക്കും. നമുക്ക് ഗെയിം തുടങ്ങാം. വിസിൽ എടുക്കാം രണ്ട് ടീം അംഗങ്ങൾക്കും. ഫസ്റ്റ് ക്ലൂ, ഗൾഫ്. ഗൾഫ്. സെക്കൻഡ് ക്ലൂ, തിരിച്ചറിവ്. തേർഡ് ക്ലൂ, ശ്രീനിവാസൻ. ഉത്തരം തെറ്റാണ്. നിങ്ങളുടെ ചാൻസ് ഏകദേശം അവസാനിച്ചു. നിങ്ങൾക്കുള്ള സാധ്യതയാണ്. ബാക്കിയുള്ള ക്ലൂസ് കൂടെ ശ്രദ്ധിക്കുക. അവസാനം നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് കൂടെ കിട്ടും. അപ്പൊ ആവേശത്തോടെ മത്സരിച്ചോളൂ. ബാക്കിയുള്ള ക്ലൂസ് കേൾക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗൾഫ്, തിരിച്ചറിവ്, ശ്രീനിവാസൻ, തെറ്റിദ്ധാരണ. അടുത്ത ക്ലൂ, വക്കീൽ. ആറാമത്തെ ക്ലൂലേക്ക് പോകുന്നു, ഫോട്ടോ. ഏഴാമത്തെ ക്ലൂലേക്ക് പോകുന്നു, കല്യാണക്കുറി. അയാൾ കഥ എഴുതുകയാണ്. ഉത്തരം ശരിയാണ്. വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാം. നല്ലൊരു തുടക്കമാണുള്ളത്. അടുത്ത ചാൻസിലേക്ക് പോകുന്നു. വിസിൽ റെഡി ആയി വെച്ചോളൂ. ഫസ്റ്റ് ക്ലൂ, കൊലപാതകം. സെക്കൻഡ് ക്ലൂ, ബിസിനസ്. തേർഡ് ക്ലൂ, കുരിശടി. തേർഡ് ക്ലൂ, കുരിശടി. എന്റെ ക്ലൂ ഒക്കെ അവൾ കാണുന്നുണ്ട് കേട്ടോ. നാലാമത്തെ ക്ലൂ, എന്തെങ്കിലും നാലാമത്തെ ക്ലൂ, സബ് കളക്ടർ.
ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കൊലപാതകം, ബിസിനസ്, കുരിശടി, സബ് കളക്ടർ. അഞ്ചാമത്തെ ക്ലൂവിലേക്ക് പോകുന്നു. ഒറ്റ കീറ്. നീയാണ് വിസിലടിച്ചിട്ടുള്ളത്. ഉത്തരം പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത സിനിമയുടെ ഫസ്റ്റ് ക്ലൂ സഹോദരി. സെക്കൻഡ് ക്ലൂ അപകടം. തേർഡ് ക്ലൂ പൂവാലൻ. നെക്സ്റ്റ് ക്ലൂവിലേക്ക് മൂവ് ചെയ്യുന്നു. പോണ്ടിച്ചേരി. ജിഷിൻ. ഫ്രണ്ട്സ്. സഹോദരി, അപകടം, പൂവാലൻ, പോണ്ടിച്ചേരി. ഫ്രണ്ട്സ്, ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് സിനിമയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ഫസ്റ്റ് ക്ലൂ പോലീസ്. എന്തായാലും പോയി. സെക്കൻഡ് ക്ലൂ കുടുംബം. തേർഡ് ക്ലൂ ജയിൽ. ആലോചിക്ക്. നാലാമത്തെ ക്ലൂ കൊലപാതകം. അഞ്ചാമത്തെ ക്ലൂ മുരളി. ആറാമത്തെ ക്ലൂ ജഗദീഷ്. പോലീസ്, കുടുംബം, ജയിൽ, കൊലപാതകം, മുരളി, ജഗദീഷ്. നെക്സ്റ്റ് ക്ലൂ നിരാശ കാമുകൻ. എട്ടാമത്തെ ക്ലൂ കൊച്ചിൻ ഹനീഫ. ഇവരേകദേശം എല്ലാ സിനിമയിലും ഉണ്ടെന്ന്. ഒമ്പതാമത്തെ ക്ലൂവിലേക്ക് മൂവിയാണ്. സിബി മലയിൽ. പത്താമത്തെ ക്ലൂ ദ ലാസ്റ്റ് വൺ കത്തി താഴെ ഇടുക. വാങ്ങിക്കോളൂ ശിവചേട്ടാ. ഇപ്പൊ സമാധാനമില്ല. രണ്ടുപേരും ഏകദേശം ഒരേ അവസ്ഥയില്. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജിഷിൻ ചേട്ടൻ രണ്ടു വട്ടം ആ പൊടി ഇങ്ങനെ വീണപ്പോ ഇപ്പുറത്തും കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അടുത്ത സിനിമയുടെ ക്ലൂകൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. ക്ലൂ നമ്പർ വൺ പള്ളിയിലച്ചൻ. ഒരുപാട് സിനിമയിലുണ്ട്. സെക്കൻഡ് ക്ലൂ സ്കൂൾ മാഷ്. തേർഡ് ക്ലൂ നെടുമുടി വേണു. തിളക്കം. പള്ളിയിലച്ചൻ, സ്കൂൾ മാഷ്, നെടുമുടി വേണു. തിളക്കം. ഉത്തരം തെറ്റാണ്. മൂന്നടി. പറ്റൂല.
അപ്പോ ബാക്കി ക്ലൂസ് കേൾക്കാം. നമ്മൾ പറഞ്ഞത് പള്ളിയിലച്ഛൻ, സ്കൂൾ മാഷ്, നെടുമുടി വേണു. നെക്സ്റ്റ് ക്ലൂ മുണ്ടുരിയൽ. നീങ്ങുന്നു. ഫസ്റ്റ് ക്ലൂ കൊലപാതകം. സെക്കൻഡ് ക്ലൂ കല്ല്. കല്ലോ, കല്ലുകൊണ്ട് ഒരു കൊലപാതകം. തേർഡ് ക്ലൂ സപ്തസ്വരം, സപ്തസ്വരങ്ങൾ. നാലാമത്തെ ക്ലൂ അജയൻ. അയ്യോ, അല്ല അല്ല അല്ല. അടുത്ത ക്ലൂ 1990. കൊലപാതകം, കല്ല്, സപ്തസ്വരങ്ങൾ, അജയൻ, 1990. ചേച്ചി, ഞാൻ ജനിച്ചത് 94. സാറില്ല. നെക്സ്റ്റ് ക്ലൂയിലേക്ക് മൂവിയാണ്. തിലകൻ. അടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ക്ലൂ മോനിഷ. അടിക്കുന്ന സാധനം. കൊലപാതകം, കല്ല്, സപ്തസ്വരങ്ങൾ, അജയൻ, തിലകൻ, 1990, മോനിഷ. മോനിഷ വേണമെങ്കിൽ കൊണ്ട്. മോനിഷ മോനിഷ ഉണ്ടല്ലേ പടത്തിൽ. അജയൻ. ചേച്ചി എന്തു ചേച്ചി, എനിക്കിതൊന്നും കാണാൻ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടി, എത്ര ക്ലൂസ് ഞാൻ വായിച്ചു? 1, 2, 3, 4, 5, 6 and 7. ഇതില് പൊട്ടിക്കാവോ? ആ പൊട്ടിക്കാട്ടെ. ഒരു ലീഡർക്കും ഈ ഒരു അവസ്ഥ വരുത്തരുത്. അതങ്ങനെയാണ്, ലീഡേഴ്സ് എല്ലാം ഏറ്റുവാങ്ങാനുള്ളവരാണ്. എടാ, നിങ്ങള് എന്റെ പിന്നെ കട്ടയും പടം കണ്ടിട്ട് നടക്കുന്നു. അടുത്ത സിനിമയിലേക്ക് നമ്മൾ കടക്കുന്നു. ക്ലൂ നമ്പർ 1, മമ്മൂട്ടി. ക്ലൂ നമ്പർ 1, മമ്മൂട്ടി. സെക്കൻഡ് ക്ലൂ ജഗദീഷ് ശ്രീകുമാർ. തേർഡ് ക്ലൂ അമേരിക്ക. നെക്സ്റ്റ് ക്ലൂ കല്യാണം. മമ്മൂട്ടി, ജഗദീഷ് ശ്രീകുമാർ, അമേരിക്ക, കല്യാണം. നെക്സ്റ്റ് ക്ലൂ കളരി. അടുത്ത ക്ലൂയിലേക്ക് പോവുകയാണ്. മണിയം പിള്ള രാജു. അടുത്ത ക്ലൂ ലോറിക്കാരന്റെ കയ്യിൽ നിന്ന് തല്ല്. ഞങ്ങളൊരെണ്ണം ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ സംശയം. അതല്ല, അടുത്ത ക്ലൂയിലേക്ക് മൂവ് ചെയ്യുന്നു. തങ്കം. തങ്കം. ആ നെക്സ്റ്റ് ക്ലൂ റോട്ടറി ക്ലബ്. എന്ത് ഉദ്ദേശത്തിലാണ് ഈ സിനിമയും മമ്മൂട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലൂ. അവിടെ നിന്ന് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്നുള്ള സിനിമയിലേക്ക് എത്തിയത്. ഒരു ക്ലൂ കൂടെ ബാലൻസ് ഉണ്ടായിരുന്നതാണ്. ശരി, ഫൈനൽ ആയിട്ട് ഉറപ്പിച്ചോ ഇല്ലയോ? ഇല്ല ഇല്ല, ഉറപ്പിച്ചിട്ടില്ല. ആ ഉത്തരം നിങ്ങൾ മാറ്റുന്നു. മാറ്റുന്നു. ലാസ്റ്റ് ക്ലൂ ഡ്രൈവർ. ഓണസിന് വേണ്ടിയിട്ടുള്ള ഒരു മമ്മൂട്ടി, ജഗദീഷ് ശ്രീകുമാർ, അമേരിക്ക, കല്യാണം, ലോറി ഡ്രൈവറുടെ നടി, മണിയമ്പിള്ള രാജു, കളരി, തങ്കം, ഡ്രൈവർ, റോട്ടറി ക്ലബ്. അത് തന്നെയാണ്. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. മോഹൻലാൽ.
സമയം കഴിഞ്ഞു. എന്തായാലും ഒരു ഉത്തരം അടി എന്തായാലും കിട്ടും. You will not see any minute of the today. Uttara mala peyunu matlab kottanu. Mammootti ore. Alle enna mammootti enna. Paksha ningal orappichilla. Njan aavarthichu choichu orappikkunnundo illa ennu parnu. Alle idu clue thettalle. Njan parthunne mala peyunu matlab kottanu thanneyaanu. Mammooka guest appearance illa cinemayaanu. Idu maadhiri cheating aayi. Ishu thanne parnallo undennu. Mala peyunu matlab kottanu thanneyaanu njan parnu. Thallu undakkan varunnathu mammookeyaanu. Ningal uttaram parnilla. Pakshe opposite teamine ivare adikka. അടുത്ത മൂവിയിലേക്ക് പോവുകയാണ്. ഇതുവരെ പറ്റിയ പിഴവുകളൊക്കെ മനസ്സിൽ ഓർത്ത് ശക്തമായി മുന്നേറുക. നെക്സ്റ്റ് മൂവിയിലേക്ക് മൂവ് ചെയ്യുന്നു. ക്ലൂ നമ്പർ 1, കാട്. ക്ലൂ നമ്പർ 2, കാവ്. ക്ലൂ നമ്പർ 3, മാല. കാട്, കാവ്, മാല. അടുത്ത ക്ലൂ ഫോട്ടോ. ഇതാ ചേച്ചി, അതാണോ? നെക്സ്റ്റ് 1, അന്ധത. അനന്തഭദ്രം. ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തു. അനന്തഭദ്രം. കാട്, കാവ്, മാല, അന്ധത തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തത് അനന്തഭദ്രം. ഉത്തരം തെറ്റാണ്. പാർട്ട് ടൈം ആയിട്ട് വല്ല കൊട്ടേഷനും പോകുന്നുണ്ട് മാറി. എല്ലാവരും ഒരൊക്കെ പോയിട്ട് പിടിക്കരുത്. അടുത്ത ക്ലൂവിലേക്ക് മൂവിയാണ്. ഉത്സവം. ഇല്ല. അടുത്ത ക്ലൂവിലേക്ക് പോകുന്നു. അമാനുഷികം. അടുത്ത ക്ലൂ നേപ്പാൾ. മറ്റേ ആവേശം കണ്ടിട്ട് ചോദിക്കാം. ഈ നേപ്പാളി ഒരൊറ്റ സിനിമ മാത്രണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ തൽക്കാൻ ഒരു സിനിമയേ ഉള്ളൂ. നോക്കണ്ട ടീച്ചേഴ്സ്, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാ. അപ്പൊ എന്തായാലും തകർത്തൊക്കെ പൊട്ടിച്ചോളും. നമ്മുടെ ഗെയിം ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് ഇവിടെ നടന്ന ഈ വാശിയേറിയ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് ഷിബു ചേട്ടൻ. ആ ജിഷിന്റെ മുകളിലുള്ള രണ്ട് ബലൂൺസ് നമുക്ക് പൊട്ടിച്ചാലോ? എന്നെ അഴിച്ചുവിടും, ഞാൻ ജയിച്ചു. ക്രൂരയായ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുമ്പോഴും ഒരാൾ അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനു എന്തോ നേരെ പോരും. ഈ അവസ്ഥയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഭയങ്കര പരിതാപകരമായിരുന്നു. ഭയങ്കര സങ്കടം തോന്നി രണ്ടുപേരുടെ മുഖം കണ്ടപ്പോ. അതിനെന്താ ഇതൊരു തുറന്നുവിടാത്തെ? ശരിക്കും പക്ഷെ അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് അവരെന്നെ അവിടെ നിർത്തിയത് ഭയങ്കര കഷ്ടായിപ്പോയി. എല്ലാത്തെയും മാറ്റി മാറ്റി നിൽക്കുന്നത് മാത്രം കുറച്ച് തെറ്റായി ഒഴിപ്പിച്ചുകൊണ്ട് സാധാരണ മുന്നോട്ട് കുതിക്കാറ് അവനായിരുന്നു. അവനെന്ന് എന്ത് പറ്റിയ എന്തായാലും അനു നമ്മൾ കളിച്ചിട്ട് സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി.
സോ ഇന്നത്തേക്ക് ഞങ്ങൾ വിടവാങ്ങിയാണ്. ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. നക്ഷത്രക്കണ്ണുകളെല്ലാം ചിമ്മി ചിമ്മി നാടാകെ ഉത്സവലഹരിയിൽ മുങ്ങി പൊങ്ങി മഴവിൽ അഴകിൽ മിന്നിത്തെണ്ണും താരങ്ങൾ നിറഞ്ഞു തെളിഞ്ഞു വിരുന്നിനത്തും മേളം മേളം. കുറച്ച് നാളോട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കവനെ ഇന്നാണ് ഒത്തു കിട്ടിയത്. യവനുണ്ടല്ലോ ഒരുപാട് പെമ്പിളരെ കണ്ണീരുടിപ്പിച്ചോന എന്നിട്ട് വില്ലനായിട്ട് അഭിനയിക്കാൻ വന്നിട്ടേ അമല സീരിയലിലെ നായികയെ തട്ടിക്കൊണ്ടുപോയവൻ. യവനെ വെറുതെ വിടാൻ കൊള്ളാവോ? അതൊക്കെ അഭിനയാണോ മണ്ട അഭിനയോ? നീ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ തന്നെയാടാ. നിന്നെ ഞാൻ കൊല്ലാൻ പോവാടാ. നിന്നെ ഞാൻ കൊല്ലൂടാ. കൊല്ലും നാളെ ഇവിടുത്തെ സീരിയലിലെ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഇതെന്റെ പ്രതികാരം, പാപ്പി പ്രതികാരം 10.